ഭയങ്കര കള്ളനാണ് അവൻ, കരയുന്നവൻ, ഭയങ്കര അച്ഛനായിരുന്നു. എന്റെ നിഷാന, എന്റെ നിഷാന എന്ന് പറഞ്ഞ കള്ളനാണ് അവൻ. അവസാനം അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നെഞ്ചത്തൊരു അടി അടിച്ചിട്ട് പറഞ്ഞത് എനിക്ക് പറ്റിപ്പോയ. ഇവൻ ദുഷ്ടനാണ്, വഞ്ചകിയാണ്. ഇവൻ എന്നും ഞങ്ങളെ മുമ്പിൽ കാണിക്കുന്നത് വെറും കള്ളത്തരമാണ്. അത്രയ്ക്ക് മൃഗീയമായ അവൻ കൊന്നുകളഞ്ഞതാ കുഞ്ഞിനെ, മൃഗീയമായി. നമസ്കാരം. കൊട്ടിയത്താണ്, കൊട്ടിയം ഉമയനുള്ളിലാണ് നിൽക്കുന്നത്. വളരെ വിഷമത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും വേദനയോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്, ഈ വീട്ടിനുള്ളിലാണ് സുമയ എന്ന പെൺകുട്ടി വർഷങ്ങളോളം തൻ്റെ ഭർത്താവിൻ്റെ അവിഹിത ബന്ധത്തെ സഹിച്ച് എല്ലാം തിരിച്ച് ജീവിച്ച വീടാണത്. ഒടുവിൽ നിസാം എന്ന ആ ഒരു മൃഗത്തിൻ്റെ കൈകളാൽ മരിക്കേണ്ടി വന്ന വീടാണത്. അതുകൊണ്ടാണ് മുന്നേ ഞാൻ പറഞ്ഞത് വളരെ വിഷമത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. മൂന്ന് കുട്ടികളുടെ മാതാവായ സുമയ്യ തൻ്റെ ഭർത്താവിൻ്റെ അവിഹിത ബന്ധം ആരോടും പറയാതെ മറച്ചു വെച്ച് സ്വയം സഹിക്കുകയായിരുന്നു. ഒടുവിൽ എന്തോ കാര്യത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരിക്കാം ആ നിസാം എന്ന ആൾ അദ്ദേഹത്തെ, ആ സുമയ്യയെ ഷാള് കൊണ്ട് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയത് മാത്രമല്ല, കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ ഇട്ടതിന് ശേഷം അദ്ദേഹം പുറത്തുപോയി പാലൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ചായയൊക്കെ ഇട്ടു. മരണം ഉറപ്പാക്കുന്നവരെ കാത്തിരുന്നു ആ നീചൻ. അത്രയും മൃഗീയമായ ഒരു കൃത്യമാണ് അയാൾ നടത്തിയത്. രാവിലെ ഇവിടെ ഒരു വിളി കേട്ട് ഞാൻ ചെല്ലുമ്പം നിഷാന തറയെ കിടക്കുന്നു. പൊടി കുഞ്ഞ് തൊട്ടിന്ന് തറ വീഴാൻ പോയി. ഞാൻ ഓടിപ്പോയി കുഞ്ഞിനെ എടുത്തത് ആദ്യം. ഇവരെല്ലാവരും ചുറ്റിന് നിന്ന് വെള്ളമൊക്കെ കുടയൊക്കെ ചെയ്യുന്നു. ഞാൻ ഓടിപ്പോയി കുഞ്ഞിനെ എടുത്തപ്പോൾ ഫ്രിഡ്ജിൻ്റെ അടുത്ത് ഇങ്ങനെ ചാരി നിന്ന് കരയുന്നവൻ. അപ്പം ഭയങ്കര കള്ളനവൻ, കരയുന്നവൻ. കരഞ്ഞിട്ട് ഇപ്പം എന്താ ഇതെന്ന് അറിയാമോ, അടുത്ത് പോയി നിന്ന് അവളെ തൊടുന്നൊന്നുമില്ല, കുത്തിയിരുന്ന് തറ കൈവച്ചിട്ട് നിഷാന നിഷാന എന്ന് വിളിച്ച് കരയുന്നവൻ. എന്നിട്ട് കൊച്ചിനെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഓട്ടോയിൽ കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും ഒരു ഓട്ടോ വിളി, ആരെങ്കിലും ഒരു ഓട്ടോ വിളിയുന്നു. ഓട്ടോ വിളിച്ചിട്ട് ഇവൻ ആ കൊച്ചിനെ ഒന്ന് എടുത്തത് പോലുമില്ല. ഈ ഇവിടെ കിടക്കുന്ന സുഖമില്ലാത്ത ആൾക്കാരെല്ലാം കൂടി ആ പൊക്കി എടുത്ത് കൊണ്ടുപോകുന്ന വഴിയിൽ അവിടെ വീണാ കുഞ്ഞ്. എന്നിട്ട് പോലും ഇവ ഒന്ന് താങ്ങിയെടുത്തില്ല, അത്ര ദുഷ്ടനവൻ. എന്നിട്ട് ആ ഓട്ടോ കയറ്റിയപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിൽ കയറിയിരുന്നു. അപ്പോൾ എന്തിനു ഫ്രണ്ടിൽ ഇരിക്കുന്നത്? സാധാരണ ഒരു ഭാര്യമാര് വീഴുമ്പോൾ ഭർത്താക്കന്മാരെന്തോ ചെയ്യുന്നത്, എടുത്ത് അടി മടത്തി മടിയിരുത്തിയല്ലേ കൊണ്ടുപോകണത്. ഞങ്ങളെയൊക്കെ ഭർത്താക്കന്മാരങ്ങനെ ചെയ്യുന്നത്. മോൻ്റെ രണ്ട് ദിവസത്തെ മൂപ്പയുണ്ട്. ആ പൊടിക്കുഞ്ഞിനെങ്കിലും അവൻ തിരിഞ്ഞു നോക്കാൻ എനിക്ക് ഭയങ്കര അച്ഛനായിരുന്നു. എൻ്റെ നിഷാന, എൻ്റെ നിഷാന എന്ന് പറഞ്ഞ് കള്ളനവൻ, വെറും കള്ളൻ. എനിക്ക് അത്രയ്ക്ക് സഹിക്കുന്നില്ല, വെറും കള്ളനവൻ. പിന്നെ നിങ്ങൾ മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കണം അവന്, പിന്നെ വെറുതെ വിടരുത്. ആംബുലൻസിൻ്റെ സൗണ്ട് കണ്ടാണ് ഇറങ്ങി ഞാൻ വരുമ്പോൾ തൊട്ടടുത്ത് വീട്ടുകാരെ ഫോൺ വരുന്നത്, ഇതുപോലെ ഈ മരണപ്പെട്ട കുട്ടിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരികയും അത്യാവശ്യം മരണമെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ നേരെ പോകണം മെഡിസിറ്റിയിലാണ്. മെഡിസിറ്റിയിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് ഈ സംശയം ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ അപ്പോഴാർക്കും ഒരു സംശയമില്ല, ഈ പയ്യനെ സംബന്ധിച്ചുള്ള ഈ പയ്യനെ എല്ലാവർക്കും നല്ലപോലെ അറിയാം. ഇവിടെ വളരെ ക്ലിയറാണ്, പക്ഷേ ഇവൻ ഇത് ചെയ്യുമെന്നുള്ള ആരും മനസ്സിലാക്കിയതല്ല. ഞങ്ങളെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കുകയും ചെയ്തു. നാട്ടുകാരെയും വീട്ടുകാരെയും അവരെ കുടുംബക്കാരെയും എല്ലാവരെയും ഈ പയ്യൻ നല്ല രീതിയിൽ, എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പറ്റിച്ചതാണ്. അത് അവസാനം അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നെഞ്ചത്തൊരു അടി അടിച്ചിട്ട് പറഞ്ഞത് എനിക്ക് പറ്റിപ്പോയെന്ന് ഈ പയ്യൻ ഞങ്ങളുടെ പറയുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇവൻ ഈ കൊച്ചിനെ ചെയ്തിട്ട് ബാക്കിൽ കൊണ്ടുപോയി തുണി മറച്ച് വെച്ചിട്ടാണ് അവൻ തിരിച്ച് നേരെ മുക്കിൽ നമ്മളെ ജംഗ്ഷനിൽ പോയി പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചായ ഇട്ട് ഈ കുട്ടിക്ക് പിടിച്ചൊക്കെ കൊടുക്കാൻ നോക്കി. പക്ഷേ അതൊന്നും കുഞ്ഞ് അപ്പോഴും മരണപ്പെട്ടിരുന്നതാണെന്നാണ് ഇവിടെ ഉള്ളവരെല്ലാം പറയുന്നത്. പിന്നെ ഈ കുട്ടിയെ പരിസരത്തുള്ളവരെടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന സമയത്തൊന്നും ഒന്ന് പിടിക്കാനും പോലും ഇവൻ തയ്യാറായിട്ടില്ല. പറയാൻ വയ്ക്കത്തില്ല, അത്രത്തോളം മാനസിക പ്രയാസമുണ്ട്. കടയിലൊരു ഒരു പെങ്കൊച്ചുമായിട്ട് ബന്ധമുണ്ട്, അതിൽ തുടർന്ന വിഷയമാണെന്നാണ് പറയുന്നത്. ആഹാരം പോലും കഴിക്കുക, അത് ഞാൻ ദൃക്സാക്ഷിയാണ്. പോലീസുകാർ ആഹാരം പോലും വെള്ളം പോലും കഴിക്കാതെ നിന്നാണ് ഈ മൂന്ന് നാല് ദിവസം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലം ആണ് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്. രാവിലെ ഞാൻ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഏഴ് മണിയാകുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഏഴര എട്ട് മണിക്കകത്ത് ഒരു വിളി കേട്ടു, റഷീദാത്തോ ഓടിവാ എന്ന് പറഞ്ഞു. ഭയങ്കരമായ നിലവിളിയായിരുന്നു. നിലവിളിച്ചുകൊണ്ട് ഇന്നപ്പോൾ എൻ്റെ മരുമോനും മോളും കൂടെ ഓടിയിഞ്ഞ് വന്നു. ഓടി വന്ന് കുഞ്ഞിനെ കയ്യിലെടുത്ത് എടുത്തപ്പം രംഗം തറയിൽ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഓടി വന്ന് എടുത്തപ്പോഴത്തേക്ക്
ആള് ഇതാണെടുത്ത് പക്ഷേ കൈനാടി പിടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ കുഞ്ഞിന് ജീവനില്ല അപ്പോഴും തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ടപ്പം ഞാൻ ചോദിച്ചു ഈ കുഞ്ഞിനെ ഈ വേല ചെയ്തിട്ടിട്ട് അവൻ തൊടുന്ന കൂടിയില്ല അവൻ തൊടുന്നില്ല അവൻ അനങ്ങുന്നില്ല കരയുന്നല്ലാതെ മറ്റൊരു പ്രശ്നവും അതീ കാണുന്നില്ല പക്ഷേ അവൻ എന്തായിരുന്നാലും ഈ വേല ചെയ്തതിന് ഇതിന് നല്ല കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം അത്രത്തോളം ഉള്ളൊരു പാവപ്പെട്ട ഒരു പൊന്ന് മോളാണ് ഇവിടെ ഞങ്ങളെട്ടെ ഒന്നും ഒരു കാര്യങ്ങളും പറയത്തില്ല അതാ മൂന്ന് മക്കൾ മൂന്ന് മക്കളിൽ ഇളയ കുഞ്ഞ് കുഞ്ഞ് തൊട്ടി കിടക്കുക 9 മാസം ഞാൻ 6 മാസം ഉള്ളൊരു കുഞ്ഞാണ് ആ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ ഇട്ടും കൊണ്ട് ഈ ദുഷ്ടൻ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ളൊരു ജീവിതം ആർക്കും ആർക്കും കൊടുക്കരുതെന്നുള്ള ഇവൻ ദുഷ്ടനാണ് വഞ്ചകയാണ് ഇവൻ എന്നും ഞങ്ങളെ മുമ്പിൽ കാണിക്കുന്നത് വെറും കള്ളത്തരമാണ് അവൻ കാണിക്കുന്നത് നല്ല രീതിയിൽ അവർ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിരുന്നതാ അല്ലാതെ ഒരു അടിയോ പിടിയോ വഴക്കോ ഒന്നുമില്ല എന്ന് ഈ കടയിൽ കച്ചവടം തുടങ്ങി അതിനുശേഷമാണ് ഈ കുടുംബം ഇങ്ങനെ കല്ലിലടച്ച പൂക്കല പോലെ ആക്കിയത് ആരായാലും അത് അനുഭവിക്കണം മോനെ അത് നിങ്ങളായ കൊണ്ടേ കഴിയൂ അത് തെളിയിക്കണം അതാണ് വേണ്ടിയുള്ളത് ഒരു പെണ്ണിനും ഇനി ഈ ഗതി വരരുത് ഇപ്പം എന്തുമാതിരി പെമ്പിള്ളർ മരിക്കുന്നത് സ്വർണത്തിനായാലും മുതലിനായാലും എന്തെല്ലാം അപകടങ്ങൾ വരുത്തി വെക്കുന്നു അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ നിങ്ങളെങ്കിലും ആ കൊട്ടിയത്തെ പോലീസ് സ്റ്റേഷനിലെ നല്ല പോലീസുകാരാണ് അവരാണ് ഇത് അന്നേരം തന്നെ തെളിയിച്ചത് രാവിലെ 8 മണിയായപ്പോഴേ ഇവിടെ തായിക്കാടുന്ന് ഭയങ്കര നിലവിളിച്ചുകൊണ്ട് വെളിയിൽ നിലവിളിച്ചുകൊണ്ട് ഭയങ്കര വിളിയിട്ടു ആ വിളിയിട്ടുകൊണ്ടാണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പോഴും നിഷാനെ അടുക്കളയിൽ ഇങ്ങനെ തറയിൽ കിടക്കുമായിരുന്നു ഞങ്ങൾ വെള്ളമെല്ലാം കുടഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ ഉരച്ചൊക്കെ നോക്കി നല്ല തണുത്ത് കിടക്കുമായിരുന്നു വിളിച്ചിട്ടൊന്നും വിളിയേക്കുന്നില്ല അപ്പോഴേ എന്നെ ഓട്ടോ വിളിച്ച് ആശുപത്രി പക്ഷെ ആയിക്ക തൊടാതെ നിന്ന് അയാൾ നിന്ന് നല്ലപോലെ നിലവിളിക്കുമായിരുന്നു അതാ ഞങ്ങൾ കണ്ടത് ഇത് കേരളത്തിലെ ഓരോ പെൺകുട്ടികൾക്കുള്ള പാഠമാണ് കാരണം ഭർത്താവിൽ നിന്ന് സഹിക്കുന്ന യാതനകൾ മറച്ചു വെക്കാതെ അത് എങ്ങനെയെങ്കിലും ആരുടെയും എത്തിക്കണം അച്ഛനോ അമ്മയോടോ ഒക്കെ എത്തിക്കേണ്ട ഒരു കടമ പെൺകുട്ടികൾക്കുണ്ട് അല്ലെങ്കിൽ സുമയ്യയുടെ ഗതിയായിരിക്കും ഓരോ കുട്ടികൾക്കും വരുന്നത് സുമയ്യയുടെ മാതാവ് മരിച്ചിട്ട് ഏകദേശം 50 ദിവസം തികയുന്നേയുള്ളൂ ആ സമയത്താണ് ഈ ദുരന്തം ഇവിടെ സംഭവിച്ചത് വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നത് നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തി അയാൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാം നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ലഭിക്കണം ഇനി മറ്റൊരു കുഞ്ഞിനും ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകരുത് അതിന് ഉള്ള മാതൃകാപരമായ നിയമത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ശിക്ഷ ഉറപ്പാക്കണം അതിന് ഞങ്ങളെല്ലാം നിയമപരമായ നടപടിക്രമങ്ങളുടെ കൂടെ നിൽക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ വലിയ ദുഃഖമുള്ള കാര്യമാണ് നമ്മുടെ ജില്ലയിൽ തന്നെ ഇപ്പം നിരവധിയായ നമ്മുടെ സഹോദരിമാർക്ക് ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുന്നുണ്ട് മൃഗീയമായ മനസ്സുള്ള ഇത്തരം ആളുകളെ പരമാവധി ശിക്ഷ കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെയെങ്കിലും രക്ഷിക്കാൻ കഴിയൂ അപ്പം ഇവൻ ഒരു ഒരു മൃഗീയമായ ഒരു ഒരു എന്താ ഒരു സൈലൻ്റ് കില്ലറാണ് സൈലൻ്റ് കില്ലർ എന്ന് പറഞ്ഞാൽ മൃഗീയമായ ഒരു സ്വഭാവക്കാരനായിരുന്നു ഇവൻ ഇവൻ കൊച്ചിനെ വളരെ മൃഗീയമായിട്ട് അതിനകത്തിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് കാരണം ബാക്കോ ഫ്രണ്ടോ എല്ലാ റൂമുകളും പൂട്ടിയിട്ടിട്ടായിരുന്നു ഇതിനകത്തിരുന്ന് കുഞ്ഞിനെ വളരെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ഈ കുഞ്ഞി ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് ഇത് പറയാതെ പുറത്ത് പറയാതിരുന്നു കാരണം കുഞ്ഞിനെ വരട്ടി ഇവൻ ഞാൻ എവിടെയെങ്കിലും പൊക്കളയും എന്ന് പറഞ്ഞു കുഞ്ഞിനോട് പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും പൊക്കളയും നീ നിൻ്റെ വാപ്പാടുത്ത് പറഞ്ഞോ നിൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇതായിരുന്നു ഭീഷണിപ്പെടുത്തലായിരുന്നു ഇവൻ്റെ സ്ഥിരം പരിപാടി കുഞ്ഞ് കിട്ടുന്ന സാഹചര്യം മൊത്തം ഇവനെ ഇതിനെ എങ്ങോട്ടെങ്കിലും ഒരു ചടങ്ങിന് കൊണ്ടുപോകണമെങ്കിൽ പെട്ടെന്ന് ഉള്ള കാര്യങ്ങളങ്ങ് പറയും ഈ കുഞ്ഞ് പറയേണ്ടവരുടെ അടുത്ത് വിവരങ്ങളങ്ങ് പറയും പെട്ടെന്ന് തന്നെ അതങ്ങ് ടെൻഷൻ കൊണ്ട് അങ്ങ് മായ്ച്ചു കളയുന്ന രീതിയിലാണ് ഇത് ഒരു ടെൻഷനാണ് ഇത് പറഞ്ഞു പോയല്ലോ എന്നുള്ളത് ഇത് ഞങ്ങൾക്ക് ബലമായ സംശയം ഉണ്ടായിരുന്നു ബലമായ സംശയം ഉണ്ടായിരുന്നു ഇവൻ്റെ പേരിൽ കാരണം മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതായി പിന്നെ ഞങ്ങളെ ചിന്താഗതി അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ 4 ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുകിടന്നത് ഇവനെ ബലമായ സംശയം ഉണ്ടായിരുന്നു പിന്നെ ഇവ വന്നിട്ട് എൻ്റെ അടുത്തും ചോദിച്ച് എന്നെ സംശയമുണ്ടായിരുന്നു ആ സംശയം എനിക്ക് ബലപ്പെട്ടു പിന്നെ ഈ കുഞ്ഞിൻ്റെ കൊലപാതകം ഇത് മരണം എങ്ങനെ നടന്നു എന്നുള്ളതായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെയാണെന്ന് ലാസ്റ്റ് എന്തായിരുന്നാലും തന്ത്രപരമായിട്ട് പോലീസുകാരിത് തന്ത്രപരമായിട്ട് പോലീസുകാർ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിയം പോലീസും മറ്റുള്ള പോലീസ് സ്റ്റേഷനിൽ എല്ലാ സാറന്മാരും ചേർന്ന് കേസ് അവർ പെട്ടെന്നും 2 ദിവസം കൊണ്ട് കണ്ടെത്തി അവനെ അകത്താക്കി എന്നുള്ളത് എൻ്റെ കൂട്ടത്തിൽ ഇതേ കണക്കൊരു പഞ്ചമാമമായ ഒരു പൊന്നുമൂളില്ലായിരുന്നു അത്രയ്ക്ക് മൃഗീയമായി അവൻ കൊന്നു കളഞ്ഞതാ കുഞ്ഞിനെ മൃഗീയമായി സഹിക്കാൻ പറ്റും എൻ്റെ
എൻ്റെ മകളെ വളരെ കാലങ്ങളായിട്ട് ആസൂത്രണം ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഈ തള്ളയുടെ 50 ദിവസം പോലും മരിച്ചിട്ടായിട്ടില്ല. അതിന് അങ്ങനൊരു സമയം നോക്കി വെച്ചുകൊണ്ട് ചെയ്യുക ഇതുണ്ടായത്. ഇതിനെ നമുക്ക് ഒരിക്കലും എന്താക്കാനൊക്കില്ല. അത് മാത്രമല്ല, ഇത് അവൻ ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം അത് കൊല ഉറപ്പ് വരുത്തുന്നത് വരെ ഇവിടെ നിന്ന് കുളിച്ച് ശരീരം കുളിച്ച് ചായയിട്ട് കുടിച്ച് എന്നിട്ട് കടയിൽ പോയി അതിനു മുമ്പ് പോയി പാല് മേടിച്ചുകൊണ്ടുവന്ന് സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രക്രിയകളെല്ലാം അവൻ ചെയ്തിട്ട് അത്രയും മണിക്കൂറും എൻ്റെ മോളും മരിച്ചെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഇവിടെ കിടന്നു. എന്നിട്ട് ഇവിടെ നിയാസ് ബാബുവിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന് അവിടെ നിന്നാണ് മെഡിസിറ്റിയിലേക്ക് പോകുന്നത്, പിന്നെ അവിടെ നിന്ന് കിംസിലേക്ക് പോകുന്നു, പിന്നെ NSലേക്ക് പോകുന്നു. ഇപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ യവനറിയാം ഈ മോള് ഇനി തിരിച്ചു വരില്ല എന്ന് ആ രീതിയിൽ ആസൂത്രണപരമായിട്ട് ചെയ്തതാണ്. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. നമ്മൾ പല കേസുകളും കാണുന്നുണ്ട്, ഒരു കേസിലും കൃത്യമായ അന്വേഷണമോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ശിക്ഷയോ ലഭിക്കാത്തൊരു അന്തരീക്ഷവും ഉണ്ട്. ഇത് നാടിൻ്റെ ഒരു ദുരവസ്ഥയായിട്ട് തന്നെ കാണണം. ഇതിനെ എല്ലാവരും ഇങ്ങനെ കേസുകളെന്ന് പറഞ്ഞ് ഓരോ കേസുകൾ വരുന്നു, നമ്മുടെ വീടുകളിൽ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാകുന്നുള്ളൂ. മറ്റുള്ളവർ പേപ്പർ കാഴ്ച കളയുന്നൊരു അന്തരീക്ഷമുണ്ട്. അങ്ങനെ ആകരുത്. നിർബന്ധമായിട്ട് ഇതിൻ്റെ പ്രതിയെ തൽക്കാലം പിടിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു. ഇനി അതിൻ്റെ പിന്നിലാരുണ്ട്, എവളാണ് ഇതിനൊരു കാരണക്കാരി, അവരെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇത് സംസാരവും ആ കടയിലിരുന്ന് എവനും എവിടുമായിട്ട് സംസാരവും, രാത്രി 2-3 മണിവരെ ഇവിടെ ഫോൺ വിളിയും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നും കൃത്യമായി പെട്ടെന്ന് പോകുന്നു. നിസാമിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയേക്ക് വേണ്ടിയാണ് ഈ ക്രൂരകൃത്യം അയാൾ ചെയ്തത്. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിയുന്നവരെ തൻ്റെ കുറ്റകൃത്യം മറച്ചു വയ്ക്കാൻ നിസാം ആവുന്ന ശ്രമിച്ചു. എന്നാൽ കൊട്ടിയം പോലീസ് വളരെ സമർത്ഥമായി ഇയാളെ കുടുക്കുകയാണുണ്ടായത്. ഏതായാലും ഇത് സമൂഹത്തിനും കേരളത്തിനൊക്കെ ഒരു പാഠമാണ്. ന്യൂസ് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീത് മരാർ സൈനിങ് ഓഫ്.